വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഒരു മരണ വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിൽ പോകുന്നത്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്, തൃക്കാക്കര എം എൽ എ, മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി തോമസ് അന്തരിച്ചു. വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ. പി ടി തോമസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. തൃക്കാക്കര നിന്നുള്ള എം എൽ എ, ഇടുക്കിയിൽ എം പി ആയിരുന്നു അദ്ദേഹം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോൺഗ്രസിനൊപ്പം നിന്ന് കെ എസ് യുവിലൂടെ വളർന്നു വന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, നിലപാടുകളിൽ ഉറച്ചു നിന്ന നേതാവ്. മരണ കാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജോഷി കുര്യൻ എത്രയും വേഗം നൽകും. പി ടി തോമസ് അന്തരിച്ചു, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. മരണകാരണത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊക്കെ എത്രയും വേഗം ജോഷി നൽകും. അദ്ദേഹം ഹൃദയ സംബന്ധമായ രോഗബാധിതനായിരുന്നു. ഇതിനു മുമ്പ് ഒരു തവണ ഹൃദയാഘാതം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം അതിൽ നിന്ന് ചികിത്സയിലൂടെ തിരികെ സജീവ രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇടുക്കിയിൽ നിന്ന്, ഇടുക്കി ലോക്സഭാ എം പി ആയിരുന്ന അദ്ദേഹം അവിടെ നിന്ന് മാറി പിന്നീട് തൃക്കാക്കര നിന്ന് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പുതിയ പുനഃസംഘടനയിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരികയായിരുന്നു. പി ടി തോമസ് അന്തരിച്ചു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, പലതവണ ജനപ്രതിനിധിയായിരുന്നു. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ ഒപ്പം, നേതാക്കളുടെ എല്ലാം ഒപ്പം പ്രവർത്തിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ജോഷി, പി ടി തോമസ് അന്തരിച്ച വിവരം ലഭിക്കുന്നു, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മരണകാരണത്തെക്കുറിച്ച്? തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിയോഗമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10:15 വെല്ലൂർ ആശുപത്രിയിൽ വെച്ച്, തമിഴ്നാട്ടിലെ വെല്ലൂർ ആശുപത്രിയിൽ വെച്ച് പി ടി തോമസ് എന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികായനായ ഒരു നേതാവിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ തൃക്കാക്കര എം എൽ എ ആണ്, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാണ്. അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി വ്യാപരിക്കുന്ന പി ടി തോമസിന്റെ വിയോഗ വാർത്തയാണ് ഈ രാവിലെ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അർബുദ രോഗബാധിതനായിരുന്നു, കുറെ കാലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയുടെ ഭാഗമായി വെല്ലൂരിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. അതിന്റെ അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായ വിയോഗം എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. രാവിലെ 10:15 അന്ത്യം സംഭവിച്ചത്. അല്പസമയം മുമ്പാണ് കൊച്ചിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ അറിഞ്ഞു വരുന്നതേയുള്ളൂ. അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ ചില സൂചനകൾ ലഭിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആയിരുന്നു ഇന്നലെ പകലൊക്കെ തന്നെ. എന്തായാലും അവിടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ ജനിച്ച് പിന്നീട് ഇടുക്കിയിലേക്ക് ചേക്കേറിയ കർഷക കുടുംബത്തിൽ നിന്നുള്ളതാണ് ശ്രീ പി ടി തോമസ്. പ്രത്യേകിച്ചും എന്നെയൊക്കെ സംബന്ധിച്ചതോ ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന നിലയിൽ കൂടിയാണ് പി ടി തോമസിനെ അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് കാർഷിക മേഖലയോട് ചേർന്ന് വളർന്ന് അങ്ങനെ കെ എസ് യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെത്തി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് വരെയായി. എ എസ് സി സി അംഗമായി അങ്ങനെ 18 കാലത്തോളം കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന തൃക്കാക്കര എം എൽ എ കൂടിയായ പി ടി തോമസിന്റെ വിയോഗ വാർത്തയാണ് ഈ ഘട്ടത്തിൽ കേരളീയ പൊതുസമൂഹത്തെ തേടിയെത്തുന്നത്. രണ്ട് തവണ ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയി, എം പി ആയി. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പി ടി തോമസ് പി ടി എസ് തോമസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും അപ്പുറം പൊതുമണ്ഡലത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകളൊക്കെ തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് പി ടി തോമസിന്റെ നിലപാടുകൾ കേരള രാഷ്ട്രീയം ഒട്ടാകെ തന്നെ ചർച്ച ചെയ്തിരുന്നതാണ്. നിലപാടുകളിലെ കാർക്കശ്യത കൊണ്ട് പി ടി തോമസിന്റെ നിലപാടുകളൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ആരുമായും ഏറ്റുമുട്ടാൻ, പ്രത്യേകിച്ചും ഇടുക്കി പോലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ, കത്തോലിക്ക ഭൂരിപക്ഷ മേഖലകളിലൊക്കെ തന്നെ അവിടുത്തെ മെത്രാന്മാരോട് അടക്കമിടഞ്ഞ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന പി ടി തോമസിനെ 2014 നാം കണ്ടതാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലടക്കം പി ടി തോമസിനെതിരെ ഈ സ്വന്തം പാർട്ടി തന്നെ എതിരായിട്ടും ഒരൊറ്റയാൾ പോരാട്ടമായി പി ടി തോമസ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നത് എല്ലാവരും കണ്ടതാണ്. അങ്ങനെ പി ടി തോമസ് എന്ന കേരളത്തിന്റെ ജനകീയനായ കോൺഗ്രസ് നേതാവിനെയാണ്, ജനകീയനായ പൊതുപ്രവർത്തകനെയാണ് ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പി ടി തോമസിന്റെ വിയോഗ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. 70 വയസ്സായിരുന്നു അദ്ദേഹം. കുറെ കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്. നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മകനൊരു ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷവും അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ശേഷവും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ നാം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ അദ്ദേഹം സജീവമായി തൃക്കാക്കര മണ്ഡലത്തിലും കേരളത്തിന്റെ മറ്റു പല മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ
തന്നെ പ്രചാരണത്തിനായി പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എ ഐ സി സി ഉയർത്തിയതടക്കമുള്ള നടപടികൾ ഉണ്ടായത്. എന്തായാലും അപ്രതീക്ഷിതമാണ് പി ജി തോമസിന്റെ വിയോഗ വാർത്ത, തികച്ചും അപ്രതീക്ഷിതമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പി ജി തോമസ് എന്ന നേതാവിന്റെ ഈ വിയോഗം രാവിലെ 10:15 പി ജി തോമസ് എന്ന കേരള രാഷ്ട്രീയത്തിലെ അധികാരിയായ നേതാവ് 70 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അബ്ജോസ് ജോഷി, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ജോഷിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ